നഴ്സിംഗ് പഠിച്ചവർക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് സന്തോഷ വാർത്ത. ഇനി മുതൽ ILTS അല്ലെങ്കിൽ OET എന്ന കടമ്പ ഇല്ലാതെ തന്നെ NMC രജിസ്ട്രിയിൽ പേര് ചേർക്കുവാനായിട്ട് അവസരം വന്നിരിക്കുന്നു. കുറച്ചുനാൾ മുമ്പ് വരെ ഈ എക്സാം പാസ്സാവണം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രിയിൽ ഒരു വർഷം രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ ആകാമായിരുന്നു. ഇപ്പോൾ പുതിയൊരു അപ്ഡേറ്റ് വന്നിരിക്കുകയാണ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ ഞാൻ ആദ്യം തന്നെ പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഞാനൊരു നഴ്സ് അല്ല, അതുകൊണ്ട് തന്നെ NMC ഗൈഡ് ലൈൻസ് NMC വെബ്സൈറ്റിൽ ഞാൻ സ്ഥിരമായി ചെക്ക് ചെയ്യുന്ന ഒരാളല്ല. ഈ അടുത്തിടയ്ക്ക് വേറെ ചില കാര്യങ്ങൾ ചെക്ക് ചെയ്യുന്നതിൻ്റെ കാര്യം ഭാഗമായി ഞാൻ ഒരു കാര്യം നോക്കിയപ്പോഴാണ് ഈ ഒരു അപ്ഡേറ്റ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇത് എന്നാണ് അപ്ഡേറ്റ് ആയത് എന്നുള്ള കൃത്യമായ വിവരം എനിക്കറിയില്ല. അതിനെപ്പോഴും പറയാൻ ആധികാരികമായി പറയാൻ എനിക്ക് സാധിക്കില്ല എന്നാണ് ഈ അപ്ഡേറ്റ് വന്നത് എന്നത്. പക്ഷേ ഇതറിഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ പല സുഹൃത്തുക്കളുമായി, നഴ്സിംഗ് മേഖലയിലുള്ള നിരവധി സുഹൃത്തുക്കളുമായി അന്വേഷിച്ചു ഇതിനെപ്പറ്റി അവർക്കറിയാമോ എന്നുള്ളത് ചോദിക്കാനായിട്ട്. അപ്പോൾ അവരെല്ലാം പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, അവർക്കറിയാവുന്ന വെച്ചിട്ട് ILTS അല്ലെങ്കിൽ OET വേണം, അല്ല എങ്കിൽ ഏതെങ്കിലും ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രിയിലെ രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കണം ഒരു വർഷമെങ്കിലും. ആ രീതിയിൽ നിരവധി ആളുകളോട് വന്നിട്ടുമുണ്ട്. അതല്ലാതെ മൂന്നാമതൊരു ഓപ്ഷൻ ഉള്ളതായിട്ട് ഇതുവരെ ആർക്കും അറിയതായിട്ട് എനിക്കറിയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും ആർക്കെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ ദയവ് അറിയിക്കുക. എനിക്കറിയാവുന്ന കാര്യം ഞാൻ അറിയിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. കാര്യത്തിലേക്ക് വരാം. ഈ രണ്ട് കടമ്പകളും അല്ലാതെ മൂന്നാമത് ഒരു ഓപ്ഷൻ ഇപ്പോൾ NMC വെബ്സൈറ്റിൽ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ പഠിച്ചത്, നേഴ്സിംഗ് പഠിച്ചത് ഇംഗ്ലീഷ് മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ മെയിൻ ലാംഗ്വേജ് ആയിട്ടാണ് പഠിച്ചതെങ്കിൽ വെറുതെ അത് ലെറ്റർ കൊടുത്താൽ പോരാ. അവരുടെ ഒരു നിബന്ധന എന്ന് പറയുന്നത് 50% മുകളിൽ ക്ലിനിക്കൽ സെറ്റിങ്സിലായിരിക്കണം നിങ്ങളുടെ എക്സ്പീരിയൻസ്, അതായത് നിങ്ങൾ വർക്ക് ചെയ്തിരിക്കുന്നത്. അതായത് തിയറി ആയിരിക്കില്ല, പ്രാക്ടിക്കൽ ആയിരിക്കണം കൂടുതൽ 50% മുകളിൽ. അത് കൂടാതെ ഈ 50%ത്തിനുള്ളിൽ തന്നെ 75% മുകളിൽ നമ്മുടെ ഇൻട്രാക്ഷൻസ്, അതായത് പേഷ്യൻസുമായിട്ടും ഫാമിലീസ്, ഹെൽത്ത് കെയർ വർക്കേഴ്സ്, അത് ബാക്കിയുള്ള ഇൻട്രാക്ഷൻസ് എല്ലാം 75% മുകളിൽ ഇംഗ്ലീഷിലായിരുന്നു എന്നുള്ളത് അവരെ ബോധ്യപ്പെടുത്തണം. അതാണ് അവർ ചോദിക്കുന്ന ഒരു ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സംഭവം സത്യമാണോ എന്നറിയാനായിട്ട് ഞാൻ NMC വിളിച്ചിരുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ NMC വിളിച്ച് അവരുമായി സംസാരിച്ചു. അവർ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് ഈ ഒരു സംഭവം ഉള്ളതാണ്, ഇങ്ങനെ ലെറ്റർ കൊടുത്തു കഴിഞ്ഞാൽ അവർ അപ്രൂവ് ചെയ്യും. പക്ഷേ അവരപ്പോഴും അവർ പറയുന്ന ഒരു കാര്യമുണ്ട്, അവർ കൺവിൻസ്ഡ് അല്ല എങ്കിൽ, ഡോക്യുമെൻറ്റേഷനിൽ അവർ കൺവിൻസ്ഡ് അല്ല എങ്കിൽ അവരുടെ ചോദിക്കാൻ വഴിയുണ്ട്. എന്നുവെച്ചാൽ 100% ഉറപ്പല്ല, പക്ഷേ അവർ കൺവിൻസ്ഡ് ആണെങ്കിൽ അവർ തരും. ഈ രീതിയിൽ എനിക്കറിയാവുന്ന 2 പേർ അപേക്ഷിച്ചു NMC നിന്ന് അവർക്ക് CBT OSCE എക്സാം എഴുതുവാനായിട്ടുള്ള ഇമെയിൽ ലഭിച്ചു. 2 വർഷം സമയം കൊടുത്തിട്ടുണ്ട്. ആ 2 വർഷത്തിൽ ഇന്നലെയാണ് ഇമെയിൽ വന്നത്. ഈ 2 വർഷത്തിനുള്ളിൽ CBTയും OSCEയും അവർ പാസ്സായാൽ മതി, അത് കഴിഞ്ഞാൽ അവർക്ക് രജിസ്ട്രേഷൻ കിട്ടും. നിരവധി ആളുകളാണ് ഈ OET ILTS എന്ന കടമ്പ പൂർത്തിയാക്കാൻ കഴിയാതെ കഷ്ടപ്പെടുന്നത്. നിരവധി ആളുകൾ UKയിലുണ്ട്, അവർക്കെല്ലാം വളരെ ഒരു ആശ്വാസമായിരിക്കും. അവർക്കിനി അഥവാ ഞാൻ പലരും സംസാരിച്ചപ്പോൾ പലരും പറഞ്ഞ് അവർക്ക് സീനിയർ കെയറായിട്ടും ഓരോ രീതിയിൽ സെറ്റാണ്, നഴ്സ് ആവണമെന്ന് ആഗ്രഹമില്ല. അങ്ങനെയുള്ളവർക്ക് നഴ്സിംഗ് അസോസിയേറ്റ് ആയിട്ടുള്ള ഓപ്ഷനുമുണ്ട്, അങ്ങനെയും രജിസ്റ്റർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇവിടെ വർഷങ്ങളായിട്ട് ഇവിടെ ഉള്ളവർ നഴ്സ് ആവണമില്ല എന്ന് ആഗ്രഹം, കാരണം റെസ്പോൺസിബിലിറ്റീസും കാര്യങ്ങളെല്ലാം വളരെ കൂടുതലായതുകൊണ്ട് ഒത്തിരി ആളുകൾക്ക് അങ്ങോട്ട് പോകണമെന്ന് ആഗ്രഹമില്ല. നഴ്സിംഗ് അസോസിയേറ്റ് ആയി ജോയിൻ ചെയ്യാം, അതിനും ഇവിടെ ഓപ്ഷനുണ്ട്. രണ്ടും NMC സൈറ്റിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഒരു നേരം സ്ഥിരം OET എഴുതി അല്ലെങ്കിൽ ILTS ചെയ്തുകൊണ്ടിരിക്കുന്ന ചെയ്യാൻ ശ്രമിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഇതിന് വലിയ മുടക്കൊന്നുമില്ല. നേരെ ആ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് 140 pounds 150 pounds മാത്രമേ ചിലവ് വരുന്നുള്ളൂ. അതിനുശേഷം അപ്ലൈ ചെയ്ത് നോക്കുക. കോളേജിൽ ലെറ്ററും കിട്ടി, സംഭവം കൊടുത്തു കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ മെയിൻ കടമ്പ ഒഴിവായി കിട്ടി. ഇതിനെപ്പറ്റി ബാക്കി കൂടുതൽ വിവരങ്ങൾ കൂടുതൽ ആളുകൾ ചെയ്തും ഇതിൻ്റെ വിവരങ്ങൾ കൂടുതൽ അറിയുകയാണെങ്കിൽ ഞാൻ കൂടുതൽ അപ്ഡേറ്റ്സ് തരാം. ഇപ്പോൾ ഇങ്ങനെ വിവരം അറിഞ്ഞപ്പോൾ ഞാൻ നിങ്ങളെ അറിയിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇതിനെപ്പറ്റി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആധികാരികമായി ഞാൻ വിളിച്ച് കൺഫേം ചെയ്ത് അന്വേഷിച്ചു, പക്ഷേ ഇങ്ങനെ കിട്ടിയ ഒരാളെയും എനിക്കറിയാം. പക്ഷേ ഒരു കാര്യം കൂടി, ആ കിട്ടിയ ഒരാൾ കിട്ടിയിരിക്കുന്ന അവർ അപ്ലൈ ചെയ്ത് അസോസിയേറ്റ് നേഴ്സായിട്ടാണ്, നേഴ്സായിട്ടല്ല. അത് കാര്യം ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. നേഴ്സായിട്ട് ഞാൻ ആരെ അപ്ലൈ ചെയ്തിട്ടില്ല, കാരണം ഇതാർക്കും ഞാൻ അന്വേഷിക്കുമ്പോൾ ഇന്ന് വരെ ഒരാൾക്ക് പോലും ഇങ്ങനെ സംഭവം അറിയത്തില്ല, അറിയാവുന്നതായിട്ട് എനിക്കറിയത്തില്ല. അതുകൊണ്ട് തന്നെ ഇത് ആർക്കെങ്കിലും അറിയാമോ എന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇങ്ങനെ ഇടാമെന്ന് വിചാരിച്ചത്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക എന്നേ ഞാൻ പറയുള്ളൂ. അല്ല, ഇത് ചെയ്താൽ ഉറപ്പായിട്ടും 100% കിട്ടുമെന്ന് ഞാൻ പറയുന്നില്ല. അവരും പറഞ്ഞത്
അവർക്ക് എൻ എം സി ഞാൻ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് അവർക്ക് ഇത് മതി. പക്ഷേ അവർക്ക് കൺവിൻസ് അല്ല എങ്കിൽ അവർ വേറെ ടെസ്റ്റ് ഐ എൽ ടി എസ് അല്ലെങ്കിൽ ഒ ഇ ടി ചോദിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ട്രൈ ചെയ്ത് നോക്കുക എന്ന് മാത്രം ഞാൻ പറയുള്ളൂ. നമുക്ക് ട്രൈ ചെയ്ത് നോക്കുന്നതോട് യാതൊരു ബുദ്ധിമുട്ടുമില്ല. കാരണം ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ അവർ ചെയ്യാൻ പോകുന്ന അവർക്ക് കൺവിൻസ് അല്ലെങ്കിൽ അവർ ഒ ഇ ടി എഴുതാൻ പറയും. എന്നല്ലാതെ നമ്മൾ ബാൻ ചെയ്യുകയോ അല്ലെങ്കിൽ വേറെ ഒരു ബുദ്ധിമുട്ടുകളുമില്ല. അതുകൊണ്ട് തന്നെ നല്ലൊരു ഓപ്ഷനായിട്ടാണ് ഞാൻ പറയുകയുള്ളൂ. അതുപോലെ ചെറിയൊരു തിരുത്തുകൂടിയുണ്ട്. കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ ഒ ഇ ടി റിസൾട്ട് വന്ന റീവാലുവേഷൻ റിസൾട്ട് വന്നേ പറഞ്ഞു നിൽക്കുന്ന കാര്യം ചില ആളുകളെങ്കിലും അല്ലെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിച്ചിരുന്നു 65 മാർക്ക് എന്ന് പറഞ്ഞത്. കാരണം 65 മാർക്ക് എന്ന് ഒരിക്കലും മാർക്ക് വരികയില്ല. 5 മൾട്ടിപ്പിൾസ് അല്ല 10 മൾട്ടിപ്പിൾസ് ആണ് എന്നുള്ള കാര്യം സത്യമാണ്. അത് എൻ്റെ മിസ്റ്റേക്കാണ്. 65 മാർക്കല്ല 60 മാർക്കാണ് കൂടുതൽ കിട്ടിയത്. 65 മാർക്കല്ല എന്നുകൂടി അറിയിച്ചോളട്ട്. ഞാൻ ആ പറഞ്ഞത് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടായി അല്ലെങ്കിൽ വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ ഖേദം പ്രകടിപ്പിക്കുന്നു. കാരണം ഞാൻ മനഃപൂർവ്വം പറഞ്ഞതല്ല, ഞാൻ കേട്ടതിൻ്റെ മിസ്റ്റേക്കാണ്. 60 മാർക്കാണ് ഒ ഇ ടി പരീക്ഷയിൽ റീവാലുവേഷനിൽ കൂടുതൽ കിട്ടിയത്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, ഞാൻ ഈ കാര്യത്തിൽ എക്സ്പെർട്ട് അല്ല. എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഇതുപോലെ നിരവധി ആളുകൾ ഇതറിയാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരുണ്ട്. ആ ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതിനപ്പുറം എനിക്ക് ഇതിനെപ്പറ്റി കൂടുതൽ ആധികാരികമായി പറയാൻ എനിക്ക് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്ന കാര്യങ്ങൾ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ദയവതി ക്ഷമിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതുപോലെയുള്ള പുതിയ ഇൻഫർമേഷനും ഇതിൻ്റെ തന്നെ പുതിയ ഡീറ്റെയിൽസുമായിട്ട് എത്രയും പെട്ടെന്ന് വീണ്ടും കാണാം. ഗുഡ് ബൈ.